ഞാനിവിടെ ഇരുന്ന് യാറ്റി നടത്തി ഇതിനിപ്പം എന്താ നമ്മൾ രണ്ടും ഒന്നല്ലേ സത്യമാണ് ഞാൻ പറയുന്നത് എനിക്കെന്ത് വരുമാ നിങ്ങൾക്ക് എന്ത് വരുമാ നമ്മുടെ കടമകൾ മാത്രം നിങ്ങളൊരു പക്ഷേ കിടന്ന് ബേജാറാകുണ്ടാകും സ്വാമിയെ കാണണം തോഴണം പിടിക്കണം അതൊക്കെ തെറ്റുപറ്റി പറയുന്ന വാക്കുകൾ കേൾക്കിന് കാലുപിടിക്കാനല്ല തിരക്ക് കൂട്ടേണ്ടത് നമ്മുടെ നാട്ടില് അങ്ങനെയുള്ളൊരു ദുരാചാരം കാലു പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും ഒന്നും കിട്ടില്ല എവിടെ പോയി പിടിച്ചാലും കിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ നിഷേധിക്കുകയല്ലാണ്ടോ സ്വാമി എന്താണോ അപ്പോ അത് എല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ നിഷേധിക്കുന്നത് എൻ്റെ വേദന ഞാൻ പറയണ ഞാൻ കാല് എന്നല്ല പറയുന്നത് നിങ്ങൾ ആദരിക്കും ബഹുമാനിക്കും ഇവിടെ ആചാര്യന്മാരെ കാല് പിടിക്കാൻ തിരക്കുകൂട്ടലെ എന്താ പിടിച്ചിട്ട് എന്താ കിട്ടുക ഏത് ആചാര്യന്മാരാണ് നിങ്ങൾ അനുഗ്രഹിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഏത് ആചാര്യന്മാരെ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം കൈകാര്യം ചെയ്യാൻ പറ്റും അനുഗ്രഹത്തിന് അർത്ഥം നിങ്ങൾക്കറിയോ സൃഷ്ടി സ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹം പഞ്ചകർമ്മങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ അവൻ സൃഷ്ടിക്കപ്പെട്ടു അവൻ രക്ഷിക്കപ്പെടുന്നു ധർമ്മനാശം വരുമ്പോൾ സംഹരിക്കുന്നു അതിനെ മുഴുവനും തന്നിലേക്ക് ആനയിച്ചെടുക്കുന്നു അനുഗ്രഹം പറഞ്ഞാൽ പുനഃസൃഷ്ടി ഒരു സ്വാമി അനുഗ്രഹിച്ചാൽ നിങ്ങളൊരു ജ്ഞാനിയായി തീരണം ആരെങ്കിലും ഉണ്ടോ ഭാരതനാട്ടിൽ ഒരു സ്വാമി അനുഗ്രഹിച്ച് ജ്ഞാനിയായവനൊന്ന് പറയൂ നിങ്ങൾ പുനർജന്മം നിങ്ങൾക്ക് തരണം നിങ്ങളുടെ ദുരാചാരങ്ങൾ മാറണം ദുർബുദ്ധി മാറണം നിങ്ങളുടെ ദുർബുദ്ധി കംപ്ലീറ്റ് മാറ്റി ഒരു മനുഷ്യനായി തീരുകയാണെങ്കിൽ അത് അനുഗ്രഹം എന്നു പേര് നിങ്ങളിപ്പോൾ കാലം പിടിച്ച് പോകുമ്പോൾ പഴയ സ്വഭാവം തന്നെയാണ് ഏത് സ്വാമിൻ്റെ അടുത്ത് പോയാലും പിന്നെ അനുഗ്രഹത്തിന് എന്താർത്ഥം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് പുനഃസൃഷ്ടിതാണ് നമ്മളെ തുഷിച്ചിരിക്കുന്ന ദുർമലങ്ങളെ മുഴുവനും സംഹരിച്ച് ആചാരവശക്തി കൊണ്ട് സംഹരിച്ച് നിങ്ങൾക്ക് പുതുജന്മം നൽകുന്നത് ഏതോ അതാണ് അനുഗ്രഹം അങ്ങനെയുള്ള അനുഗ്രഹം തരാൻ കഴിവുള്ള പോയിട്ട് നിങ്ങൾ വേണേൽ ഊണ് കരഞ്ഞോളെ ഉരുണ്ടോളയും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ കാല് പിടിക്കാൻ വേണ്ടി തിരക്കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ ഞാനിവിടെ നിന്ന് നിങ്ങളൊക്കെ പിച്ചുതന്നെ എന്താ കാരണം അറിയാം നിങ്ങളുടെ ശീലം അതാണ് അത് ശീലമാണ് ഇനിയിപ്പോൾ സ്വാമിൻ്റെ മുന്നോട്ട് കാല് പിടിക്കാൻ സാമിക്ക് ദേഷ്യം വരുമോ ഈ സ്വാമിക്കൊന്നും ദേഷ്യം വരില്ല ഇടാ സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ പറയുന്ന വാക്കുകളെ നിങ്ങൾ തലകുമിഞ്ഞ് തലകുമിഞ്ഞാദരിക്കും എന്നെയൊന്നും ആദരിക്കണ്ട എന്നെയൊക്കെ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞോ പ്രശ്നമില്ല ഞാൻ വരൂ ഒരു ഏണിപ്പടി നിങ്ങൾക്ക് ചവിട്ടി ചവിട്ടിപ്രകാരം ഉള്ളത് ആചാര്യന്മാർ ആരാണ് ചവിട്ടിപ്പിടിച്ച് കയറാനുള്ള ഏണിപ്പടികൾ ഇവിടെ ആചാര്യന്മാരെ എല്ലാം മാനിക്കുന്നത് നിങ്ങളെയാണ് ഞാൻ ബഹുമാനിക്കേണ്ടതും ആദരിക്കുന്നതും സത്യം നിങ്ങൾ എന്നിൽ എന്ത് കണ്ടിട്ടാണ് ആദരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാനത് നിഷേധിക്കുകയാണോ നിങ്ങൾ നാളെ അതൊരു വാക്കാക്കാൻ പാടില്ലാണ്ടോ ഞാനുള്ള ഫാക്ട്